എരുമേലിയിൽ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ ശുപാർശ. എരുമേലി ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് പരിസ്ഥിതി കമ്മിറ്റിയുടെ സിറ്റിംഗ് നടന്നത്. എരുമേലി വലിയ തോട്ടിലടക്കം ശുചിമുറി മാലിന്യം തള്ളുന്നതിനെതിരെ കർശന നടപടി വേണമെന്നും പോലീസിന്റെ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും നിയമസഭാ പരിസ്ഥിതി സമിതി ആവശ്യപ്പെട്ടു. യാചക നിരോധന മേഖലയായ എരുമേലിയിൽ തീർത്ഥാടന കാലത്ത് യാചകരുടെ ശല്യം ഒഴിവാക്കുവാൻ നടപടി വേണമെന്നും സമിതി പറഞ്ഞു. സമിതി നടത്തിയ കഴിഞ്ഞ സിറ്റിംഗിൽ 41 ശുപാർശകളാണ് വിവിധ വകുപ്പുകൾക്ക് നൽകിയിരുന്നത്. ഇതിൽ 34 ശുപാർശകൾക്ക് വിവിധ വകുപ്പുകൾ മറുപടി നൽകി. ഈ മറുപടികളിലടക്കമുള്ള ചർച്ചയാണ് സമിതിയുടെ ബുധനാഴ്ചത്തെ സിറ്റിംഗിലുണ്ടായത്. ഏതൊക്കെ ശുപാർശകളിൽ നടപടിയുണ്ടായി എന്നതടക്കം സമിതി പരിശോധിച്ചു. നാദാപുരം MLA EK വിജയൻ അധ്യക്ഷനായ പരിസ്ഥിതി സമിതിയാണ് എരുമേലിയിൽ സിറ്റിംഗ് നടത്തിയത്. അംഗങ്ങളും MLAമാരുമായ ജോ മൈക്കിൾ, ലിൻഡോ ജോസഫ്, TM മധുസൂദനൻ എന്നിവർക്ക് പുറമെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്ങൽ MLA, DIG നിശാന്തിനി IPS, ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്, ജില്ലാ കളക്ടർ PK ജയശ്രീ എന്നിവരും പങ്കെടുത്തു. എരുമേലി KSRTC സെന്ററും സമിതി അംഗങ്ങൾ സന്ദർശിച്ചു. 50% ക്യാഷ് ബാക്ക്. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ കാഞ്ഞിരപ്പള്ളി ഷോറൂമിൽ നിന്ന് 999 രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യൂ. ഇപ്പോൾ നേടാം 500 രൂപ ക്യാഷ് ബാക്ക് വൗച്ചർ. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.